തൊടാനുള്ളിൽ തീരാമോഹം, ഒന്നും മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. ഇനി എന്തു വേണം, ഇനി എന്തു വേണമേ മൗനമേഘമലിയ. പിന്നെ അച്ഛൻ ഭയങ്കര ഉറക്കപ്രിയനല്ലേ, 7 മണിയാകുമ്പോ പായത്ത് പിടിക്കും, അപ്പോഴേ കിടന്നുറക്കും. അടാ കൂർക്കമ്പലിയൊക്കെ നല്ല ട്രെയിൻ വരുന്ന അളിയൻ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് സിനിമയിൽ പോകുന്ന ആളാണ്. അപ്പൊ പുള്ളിക്ക് ഭയങ്കര തിരക്കാണ്. അപ്പൊ നാളെ എന്തോ സിനിമയുടെ ഷൂട്ടുണ്ട് കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് റിസപ്ഷൻ കഴിഞ്ഞ് അപ്പൊ തന്നെ എന്റെ ഒന്ന് 2000 രൂപ മേടിച്ചിട്ട് പുള്ളി വിട്ടുകളെ. അല്ല അപ്പൊ ഞാൻ വരുന്ന വഴിക്ക് ചേട്ടൻ അവിടെ വെച്ച് കണ്ടായിരുന്നല്ലോ അളിയനെയാ. അപ്പൊ നാളെ ഇതുവരെ പോയില്ലേ? ഞാൻ റൂമിലേക്ക് പോട്ടെ. നീ എന്തിനും ഇപ്പൊ റൂമിൽ പോണം? അയ്യോ റൂമിനല്ല, മണിയറയിലേക്ക് പോട്ടെ. റൂമിലേക്ക് പോട്ടെ, തിടുക്കവാല്ലേ പോരാട്ട. പൊറിഞ്ചു എടാ, ഇത്രയും സമയം ഉണ്ടായിട്ട് നിനക്ക് ഈ പന്തല്ല പൈസ വയ്ക്കാൻ നിനക്ക് സമയം കണ്ടില്ലടാ. ഞാൻ ഈ മൂക്ക മുഹൂർത്തം ഞാൻ മണിയറായിട്ട് പോകണം, സമയം ഇത്ര ഏറെ ലേറ്റ് ആയിട്ടിരിക്കുന്നത്, ഇപ്പോഴാണ് നീ പൈസ വയ്ക്കണേ. അതെ, ഒന്നാമത് എനിക്ക് ഇവിടെ അല്ല, വേറെ പണിയുണ്ട്, മനസ്സിലായ? എടാ നിന്നെ ഇവിടെ പറഞ്ഞിട്ട് വേണം, എനിക്ക് ഇവിടെ വേറെ, ഞാൻ കുറെ പ്ലാനും പദ്ധതി ഉണ്ടെന്നെ മനസ്സിൽ. അപ്പൊ നീ പൈസ ഇപ്പൊ തരില്ല? എടാ ഇപ്പോഴല്ലാതെ കണക്ക് നോക്കി നാളെ ആട്ടൊക്കെ സമയം വേണോടാ ഇതിനൊക്കെ. അന്നമ്മ അവന്റെ അതിരാത്തി ഒന്നും മുടക്കും. പിന്നെ നീയാണല്ലോ എന്റെ അതിരാത്രി തീരുമാനിക്കുന്നത്. ഞാൻ മുടക്കും. നീ എങ്ങനെ മുടങ്ങേ? ഞാൻ പന്തലണ്ട, അതിന്റെ ഒരു അച്ഛൻ നിന്റെ ബെഡ്റൂമിന്റെ ജനൽ കമ്പിലും വലിച്ചു കെട്ടിവെച്ചേക്കണ്. അതിന് അതഴിക്കാണ്ട് നീ എങ്ങനെ അതിന്റെ ഡോർ അടയ്ക്കുന്ന എനിക്കൊന്ന് കാണണല്ല. പിന്നെ ഡോർ തുറന്നിറങ്ങാൻ എനിക്ക് പുല്ലാണല്ലോ ഇവിടെ, എനിക്ക് ഞാൻ ഒളിഞ്ഞോക്കും. ഒളിഞ്ഞോക്കുന്നു സീരിയസ് ആയിട്ടാ? സീരിയസ് ആയിട്ടു. ഒരു പോക്ക് പിടിക്കാൻ ആ ജനൽ അവിടെ വെക്കണ്ടേ? നിനക്ക് എത്ര പറഞ്ഞു? 25. എടാ പോത്തേ, നീ ബുക്ക് ചെയ്തോ പറഞ്ഞ 15,000 രൂപ ഒന്നുമില്ലടാ. നിനക്ക് അത് അടയ്ക്കണോ? വേണ്ടടാ, നീ നീ പെരെ കത്തുമ്പോ തന്നെ നീ വാഴ വിടും കേട്ടാ. 20 ഇതുണ്ടാവും, നീ വിട്ടെ. എന്നാ ശരി കിട്ടോ. എടാ അതാ ആ കയറഴിച്ചിട്ട് വേണടാ. അത് എപ്പോഴഴിച്ചു? അയ്യോ 25,000 വലിച്ചു. ചോ എന്തേലും വേണ്ടാരോട്ടെ. എന്തുവായാലും വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് കാത്തിരുന്ന് എന്റെ കല്യാണം കഴിഞ്ഞു. ഇന്നെന്റെ ആദിരാത്രിയാണ്. പക്ഷെ ഒരു മഴയും കൂടെ ഉണ്ടായിരുന്ന കിട്ടുകാരു നീ. പ്രണയമണി തൂവൽ കൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴക് വിടർന്നൊരു വർണ്ണമഴ. പ്രണയമണി ഈ ട്രെയിൻ എങ്ങനെയാണ് ഈ പോണത്? മഴയായോണ്ട് പാലക്കാട് വഴി ട്രെയിൻ പോകുന്നില്ല, അപ്പൊ വേറെ റൂട്ടിൽ തിരിച്ചു വിട്ടു. അങ്ങനെ പക്ഷെ നീ ആ റൂമിന്റെ റൂട്ടിലേക്കാണല്ലോ ഈ പോയോണ്ടിരിക്കണ മൊത്തം. അല്ല അത് തന്നെച്ച ഒന്നും അറിയാത്ത പോലെ ഒരു പെങ്കൊച്ചൊറ്റയ്ക്കല്ലേ ചാ. എടാ നിന്റെ അമ്മ എന്നെ വിട്ടു പോയിട്ടുണ്ടല്ലോ 13 വർഷമായി. ഈ വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നീ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാ അച്ഛൻ ഒറ്റയ്ക്കാണ് കിടക്കണം ചോദിച്ചിട്ടുണ്ടോ നീ? അച്ഛാ ഇന്ന് അതുപോലാണ് അച്ഛാ. അച്ഛന്റെ ബർത്ത്ഡേ അല്ലേ? ഞാനതങ്ങോട്ട് മറന്നടാ. അതാ മറക്കും, എന്റെ കാര്യമില്ല അച്ഛൻ മറക്കാ. നീ വന്നേ. അതെ അച്ഛൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് എന്തായാലും നിന്റെ ആദ്യരാത്രിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് റമ്മി കളിച്ചാലാ. ഈ പാതിരാത്രി 12:30 അച്ഛന് റമ്മി കളിക്കണോ? അച്ഛാ റമ്മി കളിക്കാം. അച്ഛൻ ഈ റമ്മി കളിക്കുന്ന സമയത്ത് ആ കട്ടിന്റെ അടിയിക്കുന്ന റമ്മ എടുത്ത് കുടിച്ചോണ്ട് തലക്ക് പിരുത്തോ, അവിടെ അങ്ങനെ പോയിരുന്നാ പോരാ. അതൊക്കെ ഞാൻ അടിച്ച് തീർത്തടാ. അച്ഛൻ ഞാൻ അകത്തോട്ട് പോട്ടെ, ഒരു പെങ്കൊച്ച് ഒറ്റയ്ക്ക് കിടക്കണം. സമയം പോന്നാ ഞാൻ അങ്ങനെ അകത്തേക്ക് പോവില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കല്യാണത്തിന് വന്നവരും പോയാട്ട് ഒരുപാട് കവറുകളൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ പൊട്ടിക്കണം, എഴുതണം, കണക്ക് നോക്കണം, കുറെ കാര്യങ്ങളുണ്ട്. നീ ഇവിടെ ഇരുന്നേ അച്ഛാ. അച്ഛനല്ലേ അച്ഛാ വീട്ടിലെ കാരണവര്. അപ്പൊ അച്ഛൻ അത് നോക്കിയാൽ വെച്ചാൽ ഒരു പെങ്കൊച്ച അകത്ത് ഒറ്റ. നീ ഇവിടെ വാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നാളെ അള്ളീനും പെങ്ങളും കൂടി കൊണ്ട് പോകും. പോണ സമയത്ത് അവരോട് കണക്കൊക്കെ എത്ര ചോദിച്ചാൽ ഞാൻ എന്ത് പറഞ്ഞു അവരെടുത്ത്? അച്ഛാ ഒരു ചില്ലി പൈസ എനിക്ക് ഇതിനകത്തൊന്നും വേണ്ട. മൊത്തം എന്റെ ആ ദരിദ്രവാസി അളിയനും പെങ്ങും കൊടുത്തു വിടും. അത് ഞാൻ വിഷയമല്ല, ഞാൻ കടം മേടിച്ച് കടം തീർത്തോളാം. അച്ഛൻ ഞാൻ പറഞ്ഞിട്ട് കാര്യം. ഇവിടെ ഇരുന്ന് സമയം പോണ ചാവ് ഇരിയടാ. അയ്യേ ഒരു കല്യാണം കഴിച്ചപ്പോ നീ എന്നെ തിക്കിരിക്കാണ്. നീ ഈ കാണുന്ന പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, അതൊക്കെ ഒന്ന് എഴുതിയിട്ടോ. നിക്കണ നീരിയടാ. ഒരു കാര്യം ചെയ്യ്, അളിയ വിടരി, ഞാൻ അകത്തോട്ട് പോ. അച്ഛനൊരു കമ്പനി നീ വിടരി, നീ വിടരി. നിനക്ക് എന്താ വേണ്ടത്? എന്താന്ന് അച്ഛൻ അറിയാൻ പാടില്ല. എന്താ അല്ല, അച്ഛന്റെ മൂത്ത മോള് പുഷ്പനെ ഞാൻ കെട്ടി.
പുഷ്പുൽ പുഷ്പേ ആ എന്റെ ഭാര്യ പുഷ്പ അവളെ കെട്ടി ബാക്കി ശ്രീധരം ഈ മുതലിന്റെ കല്യാണം കഴിയുമ്പോ തരാന്നാണ് അച്ഛൻ പറഞ്ഞു വെച്ചത് ആണോ ബാക്കി തരുവോ എനിക്ക് രാവിലെ മമ്മൂട്ടിയുടെ പടത്തിന്റെ ഷൂട്ടുള്ളതാണ് മോഹൻലാലിന്റെ പുതുമുഖ നടനാണല്ലേ ഒരു ഷൂട്ട് ഉണ്ട് എനിക്ക് വിശ്വസിക്കുന്നു പൈസ ഞാൻ തന്നാ പോരെ സ്ത്രീധന പൈസ നിങ്ങൾക്ക് തന്നാ പോലെ എനിക്ക് തന്നെ അതാണ് ഞാൻ പറഞ്ഞത് അതിന് ഇവിടെ കൊറേ കവറുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ പൊട്ടിച്ചു വായിച്ചിട്ട് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അല്ല ഞാൻ പറയട്ടെ അത് മൊത്തം എനിക്ക് തന്നിട്ട് ബാലൻസ് എത്ര ഞാൻ അങ്ങോട്ട് തന്ന പ്രശ്നം തീരില്ല ഗോവിന്ദ ഇത് അങ്ങനെ തരേണ്ട കാര്യമില്ല ഈ തന്ന ആൾക്കാർക്ക് അവരുടെ വീട്ടിലെ കല്യാണം വരുമ്പോ നമ്മൾ കൂട്ടി കൊടുക്കണം മനസ്സിലായാ അത് കൊടുക്കണം കണക്ക് നോക്കാതിരിക്കണം കണക്ക് നോക്കാതിരിക്കണം ലിവിന്റെ ആദ്യ രാത്രിയായിട്ട് 12 ഒരു മണിയാകാൻ പോകുമ്പോ ഇവനെ കണക്ക് നോക്കാൻ ഇത്ര മര്യാദയാണ് ഇതൊരു കാര്യം ചെയ്യ് ഒരു ഫുൾ എടുത്തുണ്ടോ നമുക്ക് ഒന്ന് പറ്റാൻ പറഞ്ഞിരുന്നു ഇത് എഴുതി റെഡിയാക്കാം ഈ അർദ്ധരാത്രി സമയത്ത് അളിയിൽ ഞാൻ ഫുള്ളെടുത്തോണ്ട് ഒന്നും പറ്റാൻ പറയാനാളി അവിടെ ഇരി കണക്ക് നീയും കൂടി അറിഞ്ഞിട്ട് പോയാൽ മതി ഒരു കാര്യം ഞാൻ പോട്ടണേ അവിടെ ഇരിയടാ ഒരു കാര്യം ചെയ്യാം വായിച്ച് പെട്ടെന്ന് ഞാൻ എഴുതിയിട്ട് തന്നെ കണക്ക് പറയാം എനിക്ക് ധാരാളം മേടിച്ചിട്ട് പോവുകയും ചെയ്യല്ല അക്ഷരപിശ്വാസം വരാണ്ട് എഴുതണം കേട്ടോ കറക്റ്റായിട്ട് എഴുതും പറഞ്ഞു പെട്ടെന്ന് പുതിയ വീട്ടിൽ ദാമു നൂറ് പിന്നെ അടുത്തത് നിനക്ക് സായിപ്പന്മാരൊക്കെ ഭയങ്കര ബന്ധമാണ് സായിപ്പൊന്നും ഇല്ല എനിക്ക് അകത്തോട്ട് പോകണം ഇതൊരു ഇംഗ്ലീഷിൽ കീടനാശിനി എന്റെ ഞങ്ങൾ നമ്മുടെ ആദ്യ രാത്രിക്ക് നിങ്ങൾ 7 മണിക്ക് ഒരു വാതിലടച്ച ആളാണല്ലോ നീ പോയി കിടക്കടാ അല്ല ചായ ശരിയാണ് 1 മണിയായില്ലേ പോയിട്ട് ഇത് അളിയന് എടാ ഞാൻ കയറും അല്ല ഇത്രയൊക്കെ ആയില്ലേ ഇനിയിപ്പോ ഈ കണക്കൂടെ നോക്കി തീർത്തിട്ട് പോവാ തീർന്നിട്ട് പോയാ അങ്ങനെ എന്റെ ആകെയുള്ള ഒരാങ്ങളുടെ കല്യാണം കഴിഞ്ഞു കല്യാണം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പറഞ്ഞു മനസ്സിലാക്കിയാടാ നീ കല്യാണത്തിന് എനിക്കൊരു സാരി എങ്കിലും മേടിച്ചു തന്നാ എടാ നിനക്ക് 6000 രൂപ സാരി ഞാൻ മേടിച്ചു തന്നെ 6000 രൂപ സാരി അല്ലേ പിന്നെ ഞാൻ വരും എന്നോട് പറയാൻ കല്യാണം നിങ്ങൾ എനിക്ക് അവളെ കെട്ടിച്ചു തന്നല്ലേ അവക്ക് 1-9 സാരി മേടിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട് സിനിമയിൽ അഭിനയിക്കണം പിന്നെ അവൾ ആങ്ങളുടെ സാരി മേടിച്ചു തരാൻ പറയേണ്ട കാര്യം അതിന്റെ ആവശ്യമില്ല ഞാൻ പറയും ഇതല്ല കേട്ടാ അവക്ക് സാരി വേണേ എന്നോട് പറയണം സംസാരിച്ച് സമയം കളയല്ലേ അതിന് സ്റ്റാർട്ടിങ് ഒരു 20,000 രൂപയാ പക്ഷെ എനിക്കൊരു 40,000 രൂപയുടെ സാരിയെങ്കിലും മേടിച്ചു തന്നു ഇന്ന് 2 സാരി മേടിച്ചു കൊടുത്താൽ ഇവിടെ വായിരിക്കണ കേക്കണം നിനക്ക് കൊടുത്താൽ എന്താണ് കുഴപ്പം ഒന്നും അല്ലല്ലേ അത് ചാരം മുമ്പേ എന്നോട് പറഞ്ഞത് എന്താ ഇപ്പൊ തന്നെ കല്യാണത്തിന് തുണിയെടുത്ത് എന്റെ നിക്കർ കീറിയിരിക്കുക കലങ്കീറി ഇവിടെ ഞാൻ മേടിച്ചു കൊടുക്കണം ഞാൻ കലങ്കീറി അടുത്ത വയറ് ഇതാരടി ചന്ദ്രോത്ത് ചഞ്ചൽ എത്രയാണ് എത്ര 50 രൂപ അടുത്ത വയറ് എത്ര രൂപ 50 രൂപ അത് എഴുതിയെന്ന് ചന്ദ്രോത്ത് അത് 50 രൂപ വന്നിട്ട് എന്റെ കല്യാണത്തിന് മാന്യമായിട്ടൊരു പൈസ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലോ ഒരു കല്യാണത്തിന് വീട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ച് പോകുമ്പോ 50 രൂപ വെക്കാന്ന് പറഞ്ഞാൽ അത് ഉളുപ്പില്ലാത്തൊരു പരിപാടിയാണ് നമ്മൾ ഈ വന്ന കാലത്ത് ഒരു പാക്കറ്റ് മുട്ടായി പോലും കിട്ടിയാലും 50 രൂപ എടാ ഒരു ഹോട്ടലിൽ ഊണ് കഴിച്ച് 60 രൂപ കൊടുക്കണം പിന്നെ നമ്മുടെ വീട്ടിൽ ചിക്കൻ ബിരിയാണി ഉണ്ട് ഐസ്ക്രീം ഉണ്ട് ഇതൊക്കെ മൂക്കും മുട്ടാൻ അണ്ണിട്ട് പോയിട്ടവൻ വെച്ചിരിക്കണാണ് 50 രൂപ പിച്ചക്കാരും ഇതിപ്പോ എന്റെ ഡൗട്ട് അറിയാമോ നാണമില്ലാത്ത ഈ ചന്ദ്രോത്ത് എന്നുള്ള പേര് എനിക്കറിയാം അതെ ആ വീട്ടു പേര് എനിക്ക് മനസ്സിലായി നിന്റെ അച്ഛന് വിരുത്തി നഗരന്നല്ലേ വിളിപ്പേരാണ് ചഞ്ചൽ അളിയോ എന്നാ പിന്നെ ചിഞ്ചിലൊന്നിടാൻ പാടില്ല അതാ
എന്നെ ഇൻസർട്ട് ചെയ്യല്ല അല്ലെ ഇൻസർട്ട് ചെയ്യല്ല അച്ഛന് വല്ല കാര്യമുണ്ടാ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു കുടുംബത്തിന്റെ കല്യാണം നടക്കാണ് അവിടെ വന്നു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ്ടിന്റെ പേര് പണ്ടൊരു തീരുമാനം അഞ്ചലി ഞാൻ ഇത്ര പറഞ്ഞോളൂ നമ്മുടെ കുടുംബത്തിന് നടക്കുന്ന ഒരു കല്യാണം വരാ തിന്ന പോക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അച്ഛന്റെ വായിന്ന് എന്താ വീണത് ഇപ്പൊ അച്ഛന്റെ വായിന്ന് എന്താ വീണത് തിരിച്ചെടുക്കണം അല്ല എന്റെ വയസ്സ് സെറ്റ് പല്ലും അച്ഛന്റെ വായിന്ന് ഇപ്പൊ വീണത് തിരിച്ചെടുക്കാൻ പറ പുഷ്പ അതല്ല അച്ഛൻ ഇപ്പൊ പറഞ്ഞെന്താണ് തിന്നണ കണക്കച്ഛൻ പറഞ്ഞില്ലേ എന്ത് തിന്നാണ് എന്താണ് തിന്നത് ബിരിയാണി എടാ നിന്റെ കല്യാണത്തിന് എന്റെ അച്ഛനും അമ്മേനെയും വിളിച്ച് അവര് അന്തസ്സുള്ളതുകൊണ്ട് ഒരു മാസം മുമ്പേ കല്യാണം കൂടാൻ ഇവിടെ വന്ന് മിനിഞ്ഞാന്ന് ഉണ്ടല്ലേ ഞാൻ പറയട്ടാ മിനിഞ്ഞാന്ന് ഞാൻ ആ വടക്കേ മുറി ചെല്ലുമ്പോ എന്റെ അച്ഛനെ തിരിണേന്നറിയവാ അവല് നനച്ചതും പഴം അച്ഛാന്ന് വിളിച്ചിട്ട് മിണ്ടണില്ല എങ്ങനെ മിണ്ടാനാണ് ഒന്നര കിലോ അവലും ഒരു കൊല്ലം പഴമാണ് കുത്തിയേറ്റിയത് പിന്നെ എങ്ങനെ മിണ്ടയാള് എനിക്കിത് കിട്ടണം എടി ഞാൻ സീരിയലിൽ അഭിനയിച്ചോണ്ടിരിക്കുന്ന കാലത്ത് വയ്യ കൂടി പോകുമ്പോ ഇവള് ലെറ്റർ ആയിട്ട് എന്റെ പുറകെ വരും ഐ ലവ് യു ചേട്ടാ ഐ ലവ് യു എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ വിഷം കഴിച്ച് ചത്തുകളെന്ന് ഇവള് പറഞ്ഞിട്ടാണ് ഞാൻ ഈ മുതല കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ എനിക്ക് അല്ല ഞാൻ അതോട്ട് പോണ്ടി എടാ നീ എവിടെ ഇരിക്കുന്നു ഇന്നോടല്ലേ ചോദിച്ചത് ചേട്ടൻ പറഞ്ഞിട്ട് ഇങ്ങോട്ടാ പോണത് എന്താണ് എന്റെ അച്ഛതേ ഇയാളുണ്ടല്ലോ ഞാൻ ആ ട്യൂഷൻ പോയിക്കൊണ്ടിരുന്നേച്ചില്ലേ എന്തൊന്ന് ഞാൻ പറയട്ടെ ഞാൻ ട്യൂഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പേര് ലെറ്റർ ആയിട്ടൊക്കെ വന്നിട്ട് എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു നടന്നു ഞാൻ എപ്പോഴും പറഞ്ഞു വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ലെന്ന് അപ്പൊ ചത്തുകളയെന്ന് പറഞ്ഞോണ്ടാണ് വെച്ചാൽ ഞാൻ ഇയാളെ കല്യാണം കഴിച്ചത് അന്ന് പറഞ്ഞു ഇപ്പൊ മനസ്സിലായ ഇവിടെ തല വെച്ചേ മനസ്സിലായ ഒരു ദരിദ്രവാസം പഠിച്ച കുടുംബമാണ് അതാണ് സംഭവം ദരിദ്രവാസി കുടുംബം അന്തസ്സുള്ള കുടുംബമാണ് എന്തന്തസ്സാ എന്റെ അച്ഛൻ ഇവന്റെ കല്യാണം നടക്കാതെ ഇവിടെ നാറ്റ കേസായിട്ടിരുന്ന എങ്ങനെയാ കല്യാണം നടക്കാൻ ഞാൻ കരക്കാർക്ക് മൊത്തം അറിയാം ഇവിടെ വന്ന ആശാവർക്കൾക്ക് ഒച്ചമണീനെ ഇവൻ കയറി പിടിച്ചാണ് അങ്ങനെ കല്യാണം നടക്കാറില്ല ഞാൻ മുൻകയറിത്താണ് കല്യാണം നടക്കരുത് ഇനി അത് പോയിക്കോട്ടെ കല്യാണം വിളിക്കാൻ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾ ഉണ്ടായിരുന്നാ അല്ല അളിയൻ അങ്ങനെ ചെയ്ത സഹായത്തിന്റെ കാര്യമൊന്നും പറയാതെ അപ്പൊ അളിയൻ പറഞ്ഞു അളിയൻ സിനിമയിൽ വലിയ ആളാണ് ഭയങ്കര ബന്ധങ്ങളാണ് എന്റെ കല്യാണത്തിന് സിനിമാടന്മാർ ഇവിടെ പന്തലി വന്ന് നിരന്നിരിക്കും പോട്ടെ ആനീസ് കിച്ചനി നാനി വന്ന് ഇവിടെ വീശി പൊറോട്ട നിങ്ങളത് ചെയ്തില്ല പോട്ടെ വിനോദ് എന്ന് പറഞ്ഞിട്ട് ആ വിനോദിനെ എങ്ങനെ എന്റെ കല്യാണത്തിൽ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല പറഞ്ഞല്ലോ വരും ഞാൻ പറഞ്ഞില്ല ഇവനെ പോലുള്ള ഒരുത്തൻ കുടുംബത്ത് വന്നോ അന്ന് തുടങ്ങി നമ്മുടെ ശബം മനസ്സിലായാ എന്നെ ഇൻസർട്ട് ചെയ്ത ഈ മുതലിനെ ഇവിടെ നിർത്തിക്കോ പിള്ളേരെ നിർത്തിക്കോ ഞാൻ ഇവിടെ നിക്കാ അച്ഛാ പോട്ടെ ചെയ്ത് സമയം പോണ ഞാൻ നിൽക്കൂല ഞാൻ പോകും നീ അവിടെ പോണത് എന്നെ ഇൻസർട്ട് ചെയ്ത് വിട്ട് ഞാൻ നിൽക്കൂല അവിടെ പോരാ ഇരിക്കൂല അവിടെ ഇട പോട്ട് ഞാൻ ഇരിക്കൂല എന്ന് പറഞ്ഞാൽ ഇരിക്കൂല അവിടെ ഇട പോട്ട് ഇരിക്കൂല അടിച്ചിട്ട് കറഞ്ഞ പൊടിച്ചാണല്ലേ ഞാൻ ടെമ്പർ തെറ്റിക്കാണ് എന്റെ എനിക്ക് അറിയാൻ സമയം തെറ്റിക്കാണ് എട്ടാ ഇട്ടിക്കാനാ എട്ടാ നിനക്ക് വേഷം കണ്ടാ വെള്ളത്തിലാണ് നിനക്ക് എടാ നിന്റെ മോനെ അച്ഛനെ പറഞ്ഞ അമ്മല്ല വേറെ വല്ല വർത്തനം പറഞ്ഞിട്ടേ ഞാൻ നടികരയും പാത്തിട്ടുണ്ട് ഇതുമാരി ഒരു നടികര പാത്തതേ ഇല്ല ആണ് ഇനി പാകാനിരിക്കുന്നേ ഒരു തീ പാകാനിരിക്കട്ടാ ഞാൻ പോട്ടച്ഛൻ മൂന്നോണിയല്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ നിനക്ക് എന്തിന്റെ കേടാ അല്ല ഞാൻ ഓർത്തു ഞാൻ അച്ഛനാണ് പ്രായമായി എന്താ പറയണെന്നുള്ളൊരു ബോധം പോലും എനിക്കിപ്പില്ല അച്ഛന് ബോധമില്ലല്ലോ അല്ല ഇന്നോ നാളെ പോണെന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ എവിടെ പോണ ചത്ത് തലക്കി മേളിൽ പോണ കാര്യമാണ് ഞാൻ പറഞ്ഞു നാളെ ചാകണേ പറയണേ ഇപ്പൊ അന്തലി വേസ്റ്റ് ആക്കണ്ടല്ലോ അതിലങ്ങോട്ട് കാര്യം നമ്മളല്ല അല്ല ഞാൻ ഇനി ആർക്കായാലും എന്തായാലും എന്നോട് പറയണ്ടോ ഒന്നും പറയാ എന്തെങ്കിലും പ്രധാനം പറയാം അല്ല വേണ്ട ശരിയാവൂല അത് ശരിയാവൂല എന്താ ഒരായിരം രൂപയുണ്ട് ഇനി വണ്ടി കൂലിക്കെന്ന് പറഞ്ഞ് വെളുപ്പാൻ കാലത്ത് എന്റെ കഥ ഒന്ന് മുട്ടാൻ നിക്കണ്ട ഇല്ല കേട്ടാ ഇല്ല എന്താ ഒരു ഇത് ഉറപ്പിച്ചു ഇതെന്തിനാ ഇത് 50 രൂപ ചഞ്ചലിന് കൂടെ ചിറ്റിലും മേടിക്കും കേട്ടാ ഒരു മനുഷ്യൻ എന്ന ഇതിന് വിളിച്ചൊറ്റ പോടാ ഒരുപാട് സ്വപ്നങ്ങൾ താമസിച്ചു പോയി അറിയാലോ തിരക്കായി
അറിയാലോ തിരക്കറിയാം. ലൊക്കേഷനിലേക്ക് ഉള്ള ഓട്ടമാണ് ഞാൻ. എന്താ വണ്ടി ഒന്നും പറഞ്ഞ അല്ല, അങ്ങനെയല്ല, തിരക്കുള്ള ആർട്ടിസ്റ്റ് ആണല്ലോ വിനോദ് സാറേ. ഇതാണ് എന്റെ ഭാര്യ, ഇതാണ് എന്റെ ഭാര്യ. വിനോദ് സാർ അറിയാല്ല ഒരു കാര്യം പറഞ്ഞു, ഈ പുള്ളിക്കാരൻ വിളിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ താരങ്ങൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വരും. സുഹൃത്തേ, വിളിക്കാന്നുള്ള അവന്റെ മര്യാദ, ഈ അസമയത്ത് വലിഞ്ഞു കയറി വരാണ്ടിരിക്കാം നിങ്ങളുടെ മര്യാദ. ഒരു കുടുംബത്തിൽ ഇങ്ങനെ അസമയത്ത് ഇങ്ങനെ കയറി വരാന്ന് പറഞ്ഞാൽ നാണമാണ്, ഇച്ചിരി ഉളുപ്പ്. അത് വേണം, വെറുതെ ഒരാൾ വിളിക്കുമ്പോഴും അച്ഛനാണ് എന്റെ അച്ഛനാണെങ്കിൽ അങ്ങനെ പറയല്ല. ഇവന്റെ അച്ഛനൊന്നും പറയല്ല, കാരണം ഒന്നര കിലോ അവലെ എപ്പോഴും വയലുണ്ടോ പറയലും. വന്ന സ്ഥിതിക്ക് നീ ഞെട്ടാൻ പോകണ മോനെ. വൺ ടു ത്രീ കോക്കാച്ച സൂക്ഷിച്ചു നോക്കണ. വിനോ സാറ് മറ്റേ സിനിമയിലുള്ള എന്റെ കല്യാണത്തിന് വരും എന്ന് പറഞ്ഞു താമസിച്ചു പോയാ. അറിയാലോ തിരക്കായിരുന്നു, വളരെ സന്തോഷം, ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അകത്ത് ഒരു ശകലം കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. വൈഫിന് ചെറിയൊരു അമ്മയുടെ മൊയിലിനെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതല്ല, അപ്പൊ ഇച്ചിരി തിരക്കാണ് ഞാൻ പോകുന്നത്. ഇത്രയും നേരിട്ട് ഉറങ്ങാൻ തീതാ ഉറക്കണ്ടായി നിങ്ങൾ. അതെ സാറേ, വേറൊന്നും അല്ല, ഈ കല്യാണത്തിന് കവറൊക്കെ കിട്ടിയായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ രാവിലെ മമ്മൂട്ടിയുടെ പടം ഉണ്ടല്ലോ, മോഹൻലാലിന്റെ പുതിയ മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ട്. അപ്പൊ ഞാൻ ഈ കവറ് എല്ലാം എണ്ണയിട്ട് വിട്ട് ഇപ്പൊ 3 മണിയായി ഇവനകത്തോട്ട് പോയപ്പോ അതാണ്. എന്താണ്, എന്താ ഈ സമയത്തൊക്കെയാണ് ഈ കല്യാണം? പുള്ളിയുടെ ഫ്രീ ആക്കി വിട്ടു കൊടുക്കണം. നല്ല രീതിയിൽ അളിയന് തന്നു പോടുകൈ. കാര്യം ശരി, നിങ്ങൾ സിനിമയിൽ വളരെ പരമ ബോറായിട്ടാണ് അഭിനയിക്കുന്നതെങ്കിലും ഈ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്, അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി പിടിച്ചാനെക്കാട്ടി വലതാണ് ആളായിരിക്കും. ഇതേപോലെ ഒരു സംഭവം എന്റെ വീടിനടുത്തുണ്ടായിടക്ക് കല്യാണം, ഇതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ചെറുക്കനെ പിടിച്ച് അവിടെ ഇരുത്തി അമ്മാവനും അളിയനെ ഒക്കെ കുടി. എന്റെ ദൈവം അപ്പോഴാണ് ഇതുപോലെ ഏതായാലും ഒരു തെണ്ടി വലിഞ്ഞു കയറി വന്ന് കാണും. അതല്ല കവർ നോക്കിക്കൊണ്ടിരിക്കും, സമയം പോയതറിഞ്ഞില്ല, പോയി നമ്മൾ പറഞ്ഞില്ല. 5 മണിയായി ചെറുക്കൻ കിടന്നിട്ടില്ലേ. ചെറുക്കൻ ചെന്ന് കഥക അങ്ങോട്ട് തുറന്നപ്പ കത്തിരിക്കണം. അത് എവിടെ എന്ത് ചത്തിരിക്കണം? അല്ലേ, ആ കഥവിന്റെ അവിടെയാണ് പല്ലി ആയിരിക്കും ചത്തിരിക്കുന്നത്. അതല്ലെന്ന് പിന്നെ കട്ടിലൊരു കത്തിരിക്കണം. കത്ത് തുറന്നു നോക്കിയപ്പോഴാണടാ, നിങ്ങൾ ഇവിടെ കവറ് പൊട്ടിച്ചോ, ഞാൻ കറവക്കാരന്റെ കൂടെ പോയി എന്ന് പറഞ്ഞ് പെണ്ണങ്ങോട്ടെ. അങ്ങനൊക്കെ സംഭവിക്കൂ പിന്നെ. പക്ഷെ ഇത് ഇവിടെ സംഭവിക്കത്തില്ല. എന്താ ഇവിടെ കറവക്കാരനില്ല? ഇല്ല, പശുവിനെ അകടി വെക്കുകൊണ്ട് കറവക്കാരനെ പറഞ്ഞിട്ട് വെക്കുക. അതല്ല സുഹൃത്തെ, ഇട്ടൊരു ശരിക്കും ഒരു കാര്യം പറഞ്ഞു, ഈ 10-ാമത്തെ നെല്ലുണ്ടെങ്കിൽ കറവക്കാരൻ കർണാടകയിൽ നിന്ന് വരും. അപ്പൊ വന്നതിൽ സന്തോഷമായല്ലോ, ഭയങ്കര സന്തോഷമായി. പോണ സമയം ഒത്തിരി ആയി, ഒന്നും കഴിക്കാലോ ഡോക്ടർ. ഒന്നും കഴിക്കാനില്ല, ഒരു കാര്യം പറഞ്ഞു, പ്രസന്റേഷൻ എങ്ങനെ പറയൊക്കേഷൻ വന്ന സ്ഥിതിക്ക് ആണല്ലോ വയറിന് ചെറിയ കംപ്ലൈന്റ്. ഒന്ന് ബാത്റൂമിൽ പോണു എനിക്ക്. വയറിന് ബൃങ്ങാസം, ബൃങ്ങാസം ചെറുതായിട്ട് ഇവിടെ പോണം. എന്റെ ഭാഗ്യോട്, എന്ത്, എന്റെ വീട്ടിലൊരു സെലിബ്രിറ്റി വന്നിട്ട് ഇതാണ് എന്റെ ഓസ്ക്രവാ. അല്ലെങ്കിൽ ആ ഒരു കാര്യം സന്തോഷമായി സാറേ, അല്ലെങ്കിൽ ഒന്നും കഴിച്ചില്ലെങ്കിലും എനിക്ക് സന്തോഷമായി. ഇത് എന്റെ വീട്ടിൽ തന്നെ ആരും അറിയരുത്, ഒരാളും അറിയില്ല, ഇതെന്റെ ഭാഗ്യാണ്, ദൈവം തന്ന ഭാഗ്യാണ്. സെലിബ്രിറ്റി ആണ് സാറിന്റെ നിന്ന് കൊലച്ചത് എങ്കിലും അഭിനയിച്ചല്ലേ. ഓക്കെ ഓക്കെ, അവരോട് പറയണ്ട, ആരോടും പറയല്ല, ഐശ്വര്യാണ്. ഓക്കെ ഓക്കെ, ചെറിയ സംഭവം, എന്താടാ എന്താ ചെറിയ ഭാഗ്യോ, ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ലടി, നമ്മളെ ഭാഗ്യാണ്. സാറ് ഇവിടെ വന്നപ്പോ സാറിന് വയറിന് ചെറിയൊരു പ്രിങ്ങാസം. സെലിബ്രിറ്റി ആണ് നമുക്ക് യൂറോപ്യൻ, അവന്റെ മുറിയിലല്ലേ ഉള്ളത്, അതാകുമ്പോ ഇനാഗ്രേഷൻ നടക്കും, മനസ്സിലായില്ലേ? യൂറോപ്യൻ ക്ലോസിന്റെ ഇനാഗ്രേഷൻ പുള്ളി ചെയ്തു. ഒന്നുമില്ല, ഇത് ഉദ്ഘാടനം കൂടെ സാറ് ചെയ്യണം.
വിനോദ് സാർ, ഈ പുല്ലാ നേരത്തെ കട്ടഞ്ചിട്ടു പോയെ, എപ്പോഴെപ്പോഴും കാണാൻ തന്നെ താജ്മഹലാ. അതല്ലടാ വിളി, പിന്നെ വിളിക്കൊന്ന് ബാത്റൂമിൽ പോണം. ഹലോ മിസ്റ്റർ, ഞാനാണോ നിങ്ങളുടെ കക്കു? ആണോ? നിങ്ങൾക്ക് പോകാൻ പറഞ്ഞ പറമ്പിലെ കാര്യം അളിയാ, അളിയ ഇൻസർട്ട് ചെയ്യരുത്. നിന്റെ അവിടെ അല്ലേ ഉള്ളൂ യൂറോപ്യൻ ക്ലോസറ്റ്, പുള്ളിനെ അങ്ങനെ ഇരുത്താനൊക്കെ അല്ല ഒരു ഭാഗ്യമായിട്ട് വരുന്ന. ആ സോമം മേച്ചിനോട് ഞാൻ പറഞ്ഞ ആ കോപ്പറത്ത് അതിനകത്ത് പണിത് വെക്കല്ലേ വെക്കല്ലേ, അത് നാശം പിടിക്കാൻ ഓരോ കയറി വരും. കുഴപ്പമില്ല, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. അളിയാ സമയം പോണടിയാ, ഒന്നുമില്ല. ചേട്ടാ, ചേട്ടന്റെ കഷ്ടപ്പാട്, ദാരിദ്ര്യ, കറുത്ത കൈകൾ, എന്തിനു പറയുന്നു ചേട്ടൻ പരവേശം എന്ന് പറഞ്ഞ സിനിമ ഞാനൊരു നാലഞ്ച് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നീ അവന്റെ പരവേശം കാണാതെ എന്റെ പരവേശം ഒന്ന് മനസ്സിലാക്കണം. സാറിന്റെ കൂടെ നിന്ന് വളച്ചതെങ്കിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അളിയന ഒരു അച്ഛന ഇനി മിണ്ടിയ അളിയനെ തല്ലിക്കൊന്ന് ഞാൻ കുഴിച്ചിട്ടിട്ട് അളിയനെ മണ്ടക്ക് ഞാൻ തെങ്ങ് നോക്കും. നീ കൂടി നീ കൂടി അത് ശരിയാവില്ല. ഇപ്പൊ കൊറച്ച് സമയം ഞാൻ മുട്ടിയിൽ ഞാൻ നിക്കട്ടെ. എടുത്തോ? ഞങ്ങൾ കൂടി അപ്പൊ ഞാനില്ലേ അച്ഛൻ കയറുന്നു. അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ കയറുന്നു. നീ പോട്ട് പോട്ടെ, ഞാൻ എടുക്കാം. ഞാൻ നിനക്ക് ഇങ്ങനെ ഓക്കെ സാർ, ഒന്ന് ചിരി സാർ. അല്ല എന്റെ ഫാമിലി അല്ലേ, ലൈക്ക് ഇടണം. ഇപ്പൊ സംഭവം എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഒരു സാധനം ലക്ഷ്യം വെച്ച് അത് ചെയ്യണം. ഞാനും കൂടെ എനിക്ക് എടുക്ക, ആരെങ്കിലും പോയാൽ വേഗം എടുക്ക. അച്ഛൻ എടുക്ക, ഞാൻ എടുക്കാൻ പറ്റില്ല. മോനെ ഈ ഫോട്ടോ ഒന്ന് എടുത്ത പോട്ട്. ഞാനാ? അപ്പൊ ഞാൻ ഈ ഫോട്ടോ വേണ്ടേ? താൻ എല്ലാ ഫോട്ടോ കയറുന്നല്ലേ, ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. ടൈമിംഗ് തിരിച്ചാ നീ എന്താ പറഞ്ഞ, സിനിമാരും വന്നില്ല എന്തൊക്കെയല്ലേ. ഇനിയും വരും ആൾക്കാര്, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, നാദിർഷ, കോട്ടയ നസീർ, വിഷാരടി, ഫക്രു, ടിനീട്ടോ, എല്ലാരും വരും. അറിയാതെ വിളിച്ചാ മതി എന്റെ കക്കൂസിനകത്ത് പോവാനാ. അയ്യേ, അതിലല്ല ഈ വീട്ടിൽ കല്യാണം വിളിച്ചേ, അവരൊക്കെ തിരക്കാണ് ഷൂട്ടിന്റെ, അതുകൊണ്ടാണ് വരാത്. എന്റെ അളിയാ, അളിയന്റെ ഒരു സിനിമാണോ കൂട്ടുകാരൻ വന്നപ്പോ എന്റെ ആദ്യരാത്രി അളിയൻ പൊളിച്ചു. ഈ കണക്കിന് അളിയന്റെ സിനിമാക്കാർ കൂട്ടുകാർ മുഴുവൻ വന്നിരുന്ന എന്റെ കല്യാണം അളിയൻ പൊളിക്കത്തില്ലായിരുന്നു അളിയാ. അതെ മോളെ, നേരം എടുത്ത് അപ്പൊ ഐശ്വര്യമായിട്ട് മോളുടെ കൈ കൊണ്ട് നല്ലൊരു കട്ടൻ ചായന്റെ അടുത്തെ. അതെ 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 അതെ, മോളെ കട്ടൻ ചായ മാത്രാക്കണ്ട, അളിയനെ കഴിക്കാൻ നല്ല ഒന്നാം പേരൊരു കടിയെ കേട്ടോ. അത് അവളോട് പറയണ്ടല്ലോ, അളിയനുള്ള കടി ഞാൻ തരാം, നീ തന്നാലും മതി.